Hi friends, welcome to Mathematics Online Learning. In this session, sequence and series. You have high school. What is sequence? Sequence is a particular order. Things are arranged in sequence. In mathematics, we arrange numbers in a particular order. We arrange in daily life. Year le, months. January, February, March, April. This is order. January is the first month. Second month is February. This is order. Arranged. Fifth month is May. This order is arranged. That is the order importance. Importance. First month is January. Second month is February. That is the numbers. First element is 2. Second element is 4. Third element is 6. ഒരു ഓർഡർ ഉണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ സീക്വൻസിനെ നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് എ എന്നുള്ള റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീക്വൻസ് എ എന്നാണ് അപ്പോൾ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് a1 ഫസ്റ്റ് എലമെന്റ് ഇപ്പോ തന്നിരിക്കുന്ന എക്സാമ്പിൾ 2 a2 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ 4 a3 = 6 a4 = 8 അതായത് a1 എപ്പോഴും 2 ആയിരിക്കും ഫസ്റ്റ് എലമെന്റ് മാറുന്നില്ല തന്നിരിക്കുന്ന എക്സാമ്പിളിൽ എ വൺ എപ്പോഴും 2 ആയിരിക്കും അതുപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കാം 1 3 5 7 ഇതിനകത്ത് എ വൺ 1 ആയിരിക്കും എ ടു 3 എ 3 5 എ 4 7 ഇങ്ങനെ മാറി മാറി വരും നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് എ വൺ എ ടു എ 3 ഒക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ സീക്വൻസ് എ എൻ അതായത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്താണ് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എലമെന്റ്സ് ഇങ്ങനെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ ഇതാണ് സീക്വൻസ് ഇനി ഫൈനൈറ്റ് സീക്വൻസ് ഉണ്ട് ഇൻഫൈനൈറ്റ് സീക്വൻസ് ഉണ്ട് ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഫൈനൈറ്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ എഴുതി ആദ്യം എഴുതിയ എക്സാമ്പിൾ ഒരു ഫൈനൈറ്റ് സീക്വൻസ് അല്ല ഇത് ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ് നമുക്ക് 1 3 5 7 മാത്രം എഴുതുവാണെങ്കിൽ ഇതൊരു ഫൈനൈറ്റ് സീക്വൻസ് ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ സീക്വൻസിന് പറയുന്ന പേരാണ് ഫൈനൈറ്റ് സീക്വൻസ് അല്ല ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് സീരീസ് ആണ് സീക്വൻസും സീരീസും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്താൽ മതി ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്താൽ മതി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അറേഞ്ച് ചെയ്ത നമ്പേഴ്സിനെ ആഡ് ചെയ്യണം അതായത് അതിൻ്റെ സം എടുക്കണം അതിന് സം എടുക്കുന്നതിന് പറയുന്ന പേരാണ് സീരീസ് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര എൻ ഇത് ഇൻഫൈനൈറ്റ് സീരീസ് ആണ് അതായത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അവസാനിക്കുന്നില്ല അല്ലേ നമ്മൾ സീരീസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ സിഗ്മ എ ഇത് വായിക്കുന്ന സിഗ്മ എ എന്നാണ് അതായത് അതിൻ്റെ സം ആണ് അത് വേണമെങ്കിൽ എൻ വൺ ടു ഇൻഫിനിറ്റി ആകാം ഫൈനൈറ്റ് നമ്പർ ആകാം വൺ ടു എൻ ആകാം അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നനുസരിച്ചിരിക്കും ഇനി നേരത്തെ എക്സാമ്പിൾ നമ്മളിവിടെ സീരീസ് ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് എക്സെട്ര ഏടയ്ക്ക് ഒരു സം വരും അല്ലേ ഒരു അഡീഷൻ സൈൻ വരും ഇതാണ് സീരീസ് നേരത്തെ എഴുതിയത് കോമ ഇട്ടിട്ടായിരുന്നു 2 4 6 8 ഇങ്ങനെ കോമ ഇട്ട് എഴുതി അത് സീക്വൻസും സം ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സീരീസും ആണ് ഓക്കെ പിന്നെ ഈ സിമ്പിൾ മറക്കണ്ട ഇത് സീരീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് അതുപോലെ ഇത് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് ഓക്കെ ഇതാണ് സീക്വൻസും സീരീസും തമ്മിലുള്ള വ്യത്യാസം നെക്സ്റ്റ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഇൻ ദ ഫോളോയിങ് സീക്വൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 3 ടേംസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ആണ് എയും തന്നിട്ടുണ്ട് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എയും തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം എ എൻ ഇസ് ഈക്വൽ ടു 2n + 5 ഫസ്റ്റ് 3 ടേംസ് കാണണം അതായത് ഫസ്റ്റ് എ വൺ കാണണം എ ടു കാണണം എ ത്രീ കാണണം ഈ 3 ടേംസ് കണ്ടുപിടിക്കണം അപ്പോൾ എൻ ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയിരിക്കുന്നത് എൻ ഈക്വൽ ടു 1 കൊടുത്തല്ലേ എ വൺ എന്ന് പറഞ്ഞാൽ എന്നിന് 1 കൊടുക്കുക 2 × 1 + 5 അതായത് 2 + 5 ഈസ് ഈക്വൽ ടു 7 അതാണ് എ വൺ കിട്ടുന്നത് എ ടു അതുപോലെ എന്നിന് 2 കൊടുക്കുക 2 × 2 + 5 4 + 5 9 കിട്ടും എ ത്രീ കാണാൻ 2 × 3 കൊടുക്കുക 2 × 3 + 5 6 + 5 11 വരും ഓക്കെ ഇതുപോലെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ വൺ ഇസ് ഈക്വൽ ടു 1 − 3/4
എന്നിന് വൺ കൊടുത്തു. വൺ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ബൈ ഫോർ, അതായത് മൈനസ് വൺ ബൈ ടു വരും അല്ലേ. മൈനസ് വൺ ബൈ ടു കിട്ടും. അതുപോലെ എ ടു എന്ന് പറയുന്നത് ടു മൈനസ് ത്രീ ബൈ ഫോർ, മൈനസ് വൺ ബൈ ഫോർ. എ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് ത്രീ ബൈ ഫോർ ഈക്വൽ ടു സീറോ. ഇതുപോലെ തേർഡ് ക്വസ്റ്റ്യനിലെ എ വൺ, വൺ ബൈ വൺ പ്ലസ് വൺ, വൺ ബൈ ടു കിട്ടും. എ ടു വൺ ബൈ സോറി ടു ബൈ ടു പ്ലസ് വൺ ഈക്വൽ ടു ടു ബൈ ത്രീ. എ ത്രീ ഈക്വൽ ടു ത്രീ ബൈ ത്രീ പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ബൈ ഫോർ. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇങ്ങനെ എത്ര ടേംസ് വേണമെങ്കിലും നമുക്കൊരു സീക്വൻസിൻ്റെ കണ്ടുപിടിക്കാൻ എന്താണ് എൻ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്രാമത്തെ ടേംസ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ആ സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ആ സീക്വൻസിൻ്റെ എന്ത് ടേം കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസിലെ ബാക്കി എലമെൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്, അല്ലെങ്കിൽ എ പി എന്ന് പറയാം. എ സീക്വൻസ് ഇസ് സെറ്റ് ടു ബി ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇഫ് എനി ടേം ഓഫ് ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ആഡിങ് എ കോൺസ്റ്റന്റ് നമ്പർ ടു ഇറ്റ്സ് ജസ്റ്റ് പ്രസീഡിംഗ് ടേം. ഡെഫിനിഷൻ ഒന്നും ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കരുത്, കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് തൊട്ട് മുമ്പുള്ള സംഖ്യയോടുകൂടി നമുക്കൊരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നെക്സ്റ്റ് സംഖ്യ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ വൺ ത്രീ ഫൈവ് സെവൻ മിക്സഡ്. ഇപ്പം സെവനിന് മുമ്പുള്ള സംഖ്യ എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഫൈവിനോട് കൂടെ ടു കൂട്ടുമ്പോഴാണ് നമുക്ക് സെവൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫൈവ് എന്ന് പറയുന്നത് ത്രീനോട് കൂടി ടു കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്. ഏതൊരു സംഖ്യ ആണെങ്കിലും അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടുകൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഇതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള സീക്വൻസിനാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. അതായത് എ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എ എന്നോട് എ എൻ പ്ലസ് വണ് തൊട്ട് മുമ്പുള്ള എലമെൻ്റ് എ എൻ ആയിരിക്കും. എ എന്നോട് കൂടെ ഒരു കോൺസ്റ്റന്റ് ഡി കൂട്ടുമ്പോഴാണ് എ എൻ പ്ലസ് വൺ കിട്ടുന്നത്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അത് സെയിം ആയിരിക്കും. ഈ എക്സാമ്പിളിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ടു ആണെന്ന് കാണാം അല്ലേ. അതുപോലെ നമുക്ക് ത്രീ ഉള്ള കോമൺ ഡിഫറൻസ് വരുന്ന ഒരു സീക്വൻസ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം വൺ ഫോർ സെവൻ ടെൻ എക്സെട്ര. ഇവിടെ നോക്കിയാൽ എല്ലാ സംഖ്യയും നെക്സ്റ്റ് സംഖ്യ കിട്ടണമെങ്കിൽ അതിനോടുകൂടിയേ ത്രീ ആഡ് ചെയ്യണം. സെവനോടുകൂടി ത്രീ ആഡ് ചെയ്താൽ ടെൻ, ഫോറിനോടുകൂടി ത്രീ ആഡ് ചെയ്താൽ സെവൻ, വണ്ണോടുകൂടി ത്രീ ആഡ് ചെയ്താൽ ഫോർ, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഡി ഇവിടെ ത്രീ ആണെന്ന് പറയാം. അപ്പോൾ ഒരു പ്രോഗ്രഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി. അതായത് ഏതെങ്കിലും സെക്കൻഡ് നമ്പർ എടുക്കുക, സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടും. അതാണ് ഡി കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴി. ഇപ്പോൾ ഇവിടെ നോക്കി ഫസ്റ്റ് എക്സാമ്പിളിൽ ത്രീ മൈനസ് വൺ ടു കിട്ടും അല്ലേ. സെക്കൻഡിൻ്റെ എക്സാമ്പിളിൽ ഫോർ മൈനസ് വൺ, അവിടെ നമുക്ക് ത്രീ കിട്ടും. കാരണം വലിയ സംഖ്യകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ ഡി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇത് എന്ത് ടേം ഓഫ് ആൻ എ പി ആണ്. നമ്മൾ പറഞ്ഞു ഒരു എ പിൻ്റെ സംഖ്യകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ അങ്ങനെ ഏത് സംഖ്യകൾ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. കാരണം അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അതൊരു ഡി എന്ന് പറഞ്ഞ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് എലമെൻറ്റ് എ ആണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് ഡി ആണ് കോമൺ ഡിഫറൻസ് എങ്കിൽ എ പ്ലസ് ഡി ആയിരിക്കും. തേർഡ് എ പ്ലസ് ടു ഡി ആയിരിക്കും. ഫോർത്ത് എ പ്ലസ് ത്രീ ഡി ആയിരിക്കും. ഇതിങ്ങനെ തന്നെ പോവുകയുള്ളൂ. ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും ഇതിങ്ങനെ മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ട് ഇനി എന്ത് ടേം എന്തായിരിക്കും, ഇതിൽ തന്നെയാണ്. ഫസ്റ്റ് ആകുമ്പോൾ എ, സെക്കൻഡ് വരുമ്പോൾ എ പ്ലസ് ഡി, തേർഡ് വരുമ്പോൾ എ പ്ലസ് ടു ഡി, തേർഡിനാണ് എ പ്ലസ് ടു ഡി, ഫോർത്ത് വരുമ്പോൾ ഫോർത്ത് ടേമാണ് എ പ്ലസ് ത്രീ ഡി. അങ്ങനെയാണെങ്കിൽ എന്ത് ടേം എന്താ, എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഫോർത്ത് വന്നപ്പോൾ ഇവിടെ ത്രീ ആയിരുന്നു, ഒന്ന് കുറവായിരുന്നു. തേർഡ് വന്നപ്പോൾ ടു ആയിരുന്നു. അപ്പോൾ എന്ത് ടേം എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. എന്ത് ടേം ഓഫ് ആൻ എ പി, എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. എപ്പോഴും നമുക്കിങ്ങനെ എ പ്ലസ് ഡി എന്ന് എഴുതി നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
എ എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ടേം ആയിരിക്കും. എ ബി ദി ഫസ്റ്റ് ടേം ആൻഡ് ഡി ബി ദി കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി സെവൻത് ടേം ഓഫ് ദി സീക്വൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെവൻത് ടേം കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് എയും ഡിയും അറിയണം അല്ലേ. എ എന്ന് പറയുന്നത് വൺ ആണ്, ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്ത് നോക്കുക. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ സീക്വൽ ടു എന്ത് കിട്ടും, ഫോർ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഡി ഫോർ ഡി ത്രീ ആണെന്ന് കിട്ടി, എ വൺ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ടേം കാണാം, ടി എൻ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വാല്യൂസ്. എ എന്ന് പറയുന്നത് വൺ ആണ് പ്ലസ് ഇവിടെ ചോദിച്ചിരിക്കുന്ന സെവൻത് ടേം ആണ് അല്ലേ. സെവൻത് ടേം എന്ന് പറയുമ്പോൾ എൻ എത്രയാണ്, എൻ സെവൻ ആണ്. സെവൻത് ടേം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ ഈക്വൽ ടു സെവൻ, സെവൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഡി ത്രീ ആണെന്നറിയാം. അപ്പോൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആദ്യം എപ്പോഴും ബ്രാക്കറ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു റൂളുണ്ട്, ബോർഡ് മാസ് റൂൾ എന്ന്. അതായത് ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ഓഫ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഓഫ് ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞ് ഡിവിഷൻ, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ഓർഡറിലാണ് എപ്പോഴും മാത്തമാറ്റിക്സിലെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് റൂൾ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സെവൻ മൈനസ് വൺ സിക്സ് കിട്ടി ഇൻറ്റു ത്രീ. നെക്സ്റ്റ് ഈ വൺ പ്ലസ് സിക്സ് ആഡ് ചെയ്യാൻ പോകരുത്, അപ്പോൾ തെറ്റിപ്പോകും. നെക്സ്റ്റ് നോക്കിക്കുക, ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യണം. വൺ പ്ലസ് എയ്റ്റീൻ കിട്ടും. പിന്നെ അതിന് ശേഷം അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്സ്ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ അഡീഷൻ നമുക്കുണ്ട്, നയൻറ്റീൻ കിട്ടും. ആൻസർ ഈസ് നയൻറ്റീൻ. എന്ത് ടൈം നയൻറ്റീൻ കിട്ടും. ഓക്കെ, സോ ഒരു സെവൻത് ടൈം നിങ്ങൾ വേണമെങ്കിൽ ഈ സീക്വൻസിൽ ഒന്ന് സെവൻ ടൈംസ് എഴുതി നോക്കിക്കുക. ത്രീ ആഡ് ചെയ്ത് ത്രീ ആഡ് ചെയ്ത് എഴുതി നോക്കുമ്പോൾ നയൻറ്റീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ടൈം വേണമെങ്കിലും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സം ഓഫ് എൻ ടേംസ് ഓഫ് ആൻ എ പി ആണ്. അപ്പോൾ നമുക്ക് എ പിൻ്റെ എന്ത് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു അല്ലേ. എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഒരു പ്രത്യേക ടേംസിൻ്റെ സം കാണാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇക്വേഷൻ ഇതാണ്, എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. നമ്മൾ നേരത്തെ കണ്ടുപോലെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ഡി കോമൺ ഡിഫറൻസ്, എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട്, എത്ര ടേംസിന് സം ആണോ കാണേണ്ടത് അത് എന്നായിട്ട് എടുക്കുക. എൻ്റെ വാല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു, ഇൻ്റെ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടി എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇത് ഡിറൈവ് ചെയ്യേണ്ട പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇക്വേഷൻ വേറെ രൂപത്തിൽ എഴുതാം. അതായത് നമുക്ക് എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ എന്ന് ഞാൻ എ പ്ലസ് എ എന്ന് എഴുതുകയാണെങ്കിൽ എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് ഈ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നേരത്തെ കണ്ട ടി എൻ ആണ്, എന്ത് ടേമാണിത്. എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്ത് ടേമാണ്. എ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടേം, എന്ന് ടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. എന്ത് ടേമിൻ്റെ സം കാണാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ, അതായത് എന്ത് ടേം ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ അത്രയും സംഖ്യകളുടെ സം കാണാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്തിട്ട് ഈ എൻ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. വേറൊരു ഇക്വേഷനാണ്, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതാണ് മെയിൻ ഇക്വേഷൻ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണിത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ട്വൻറ്റി ടേംസ് ഓഫ് ദി സീരീസ്. ട്വൻറ്റി ടേംസിൻ്റെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എ വൺ ത്രീ ആണെന്നറിയാം, ഡി ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് ത്രീ ടു ആണെന്നറിയാം. എൻ ട്വൻറ്റി ടേംസിൻ്റെ സം കാണാനാണ്, എൻ ഈസ് ഈക്വൽ ടു ട്വൻറ്റി തന്നിരിക്കുന്നത് എടുത്തെഴുതി. ഇനി ഇക്വേഷൻ എഴുതുക, സം കാണാനാണ്. എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ്
n minus 1 into d c equal to n varayana 20 aanu 20 by 2 into 2a a 3 aanu plus n veendum 20 minus 1 into d d 2 20 by 2 10 ne kittum ഇവിടെ ആദ്യം ഡിവിഷൻ ചെയ്തത് നോക്കണ്ട കാരണം ആ 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നൊന്നുമില്ല വെറുതെ ചെയ്തിട്ടെന്നേ ഉള്ളൂ ബ്രാക്കറ്റിനകമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഇൻടു 3 6 പ്ലസ് 20 മൈനസ് 1 19 ഇൻടു 2 ഇവിടെ അഡിഷൻ ചെയ്യരുത് ആദ്യം എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം 6 പ്ലസ് 19 ഇൻടു 2 ചെയ്യണം 19 ഇൻടു 2 എത്രയാ 38 കിട്ടും അല്ലേ 38 38 plus 6 44 into 10 440 ഇട്ടോ ദാണ് ആൻസർ നെക്സ്റ്റ് അരിത്മെറ്റിക് മീൻ ആണ് ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇഫ് എബിസി ആർ ഇൻ എപി ദെൻ ബി ഈസ് സെഡ് ടു ബി ഇൻ അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് സി അതായത് മൂന്ന് സംഖ്യകൾ ഇവിടെ ഇത് സീക്വൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഈ സീക്വൻസിൽ ബി എന്ന് പറയുന്നത് നമുക്ക് എന്റെ സീന്റെ നടുക്കുള്ളതാണ് അപ്പൊ ബീനെ നമുക്ക് എന്ത് പറയാം എന്റെ സീന്റെ അരിത്മെറ്റിക് മീൻ ആണെന്ന് പറയാം അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ വരുന്നത് അതായത് എയും ബിയും രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ അതിന്റെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എ പ്ലസ് ബി ബൈ 2 ചെയ്താൽ മതി ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം 4 16 അരിത്മെറ്റിക് മീൻ കാണാൻ ചോദിച്ചിരിക്കുകയാണെങ്കിൽ അരിത്മെറ്റിക് മീൻ ഓഫ് 4 and 16 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 4 plus 16 ഡിവൈഡഡ് ബൈ 2 ചെയ്യും അല്ലേ അതായത് 20 ഡിവൈഡ് ബൈ 2 10 കിട്ടും അപ്പം ആ 4 and 16 ഇടയ്ക്കുള്ള സംഖ്യ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണ് 10 ആണെന്ന് കിട്ടി അപ്പോൾ ഈ ഡിഫറൻസ് സെയിമാണ് ഇവിടെ തമ്മിലുള്ള ഡിഫറൻസും ഈ കോമൺ ഡിഫറൻസ് സെയിമാണ് ഇത് എത്ര വരും 10 minus 4 എന്ന് പറഞ്ഞാൽ 6 ഇത് 16 minus 10 എന്ന് പറഞ്ഞാൽ 6 ഈ ഡിഫറൻസ് സെയിമായിട്ട് കിട്ടും ഇതുപോലെ ഇതൊരു സീക്വൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി ഇതിനിടയ്ക്ക് വേറെ നമ്പേഴ്സ് നമുക്ക് സെയിം ഡിസ്റ്റൻസിൽ ആഡ് ചെയ്ത് കയറ്റാവുന്നതാണ് അപ്പം ഇങ്ങനെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇൻസേർട്ട് 6 നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 24 സച്ച് ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് ആൻ എ പി അതായത് 3 and 24 ഇടയ്ക്ക് നമുക്ക് 6 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം എന്നിട്ട് കിട്ടുന്നത് റിസൾട്ടിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു എ പി ആയിരിക്കണം ഓക്കെ എന്ന് ചെയ്ത് നോക്കാം അതായത് എളുപ്പമാണ് ഫസ്റ്റ് 3 ലാസ്റ്റ് 24 ആണ് അല്ലേ അതിനിടയ്ക്ക് 6 നമ്പേഴ്സ് നമുക്ക് ആ 6 നമ്പേഴ്സിനെ എ 1 എ 2 എ 3 എ 4 എ 5 എ 6 എന്ന് പേര് കൊടുക്കാം ലാസ്റ്റാണ് 24 നമുക്കിവിടെ അറിയാം ഫസ്റ്റ് നമ്പർ എ എന്ന് പറയുന്നത് എന്താണ് 3 ആണ് ലാസ്റ്റ് നമ്പർ എന്ത് നമ്പർ എന്ന് പറയുന്നത് എന്താണ് 24 ആണ് കോമൺ ഡിഫറൻസ് നമുക്ക് അറിയത്തില്ല കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റും അല്ലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കോമൺ ഡിഫറൻസ് നമുക്ക് കോമൺ ഡിഫറൻസ് അതായത് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ടി എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇത് ഉപയോഗിക്കാം ടി എൻ നമുക്കറിയാം ലാസ്റ്റ് ടേം നമുക്കറിയാം 24 ആണെന്ന് സീക്വൽ ടു ഫസ്റ്റ് ടേമും അറിയാം 3 പ്ലസ് എത്ര ടേം ഉണ്ട് എൻ എത്ര ഇവിടെ 1 2 3 4 5 6 7 8 എൻ ഈസ് ഈക്വൽ ടു 8 ആണ് മൊത്തം 8 ടേംസ് വരുന്നുണ്ട് 8 minus 1 into d സീക്വൽ ടു 3 plus 7 d ഇതിൽ നിന്ന് 7 d ഈസ് ഈക്വൽ ടു 24 minus 3 എന്ന് എഴുതാം അതായത് 21 d ഈസ് ഈക്വൽ ടു 21 by 7 3 എന്ന് കിട്ടും ഡി 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് ഫോം ചെയ്യാൻ എളുപ്പമല്ലേ എന്ത് ചെയ്താൽ മതി സീക്വൻസ് ഫസ്റ്റ് ടേം 3 സെക്കൻഡ് ടേം ഇത് വരും 3 plus 3 ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി 3 plus 3 തേർഡ് ടേം 6 വരും അടുത്ത 6 plus 3 9 നെക്സ്റ്റ് 9 plus 3 12 അങ്ങനെ എത്ര എഴുതണം ലാസ്റ്റ് 24 വരെ എഴുതണം 12 plus 3 15 plus 3 18 18 plus 3 21 21 plus 3 24 അല്ലേ മൊത്തം 8 നമ്പേഴ്സ് വരണം 1 2 3 4 5 6 7 8 നമ്പേഴ്സ് കിട്ടി ഫസ്റ്റ് നമ്പർ
3 last number 24 common difference നമ്മൾ d 3 കണ്ടുപിടിച്ചു എന്നിട്ട് സീക്വൻസ് എഴുതി അതാണ് പറഞ്ഞിരിക്കുന്നത് insert 6 numbers between 3 and 24 such that the resulting sequence is an ap ഇത് ap ആണ് ല്ലേ കോമൺ ഡിഫറൻസ് ഉണ്ട് അവിടെ 3 ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു ap ആണ് ഓക്കേ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് വെച്ചാൽ സീക്വൻസ് എന്താ സീരീസ് എന്താണെന്ന് പഠിച്ചു എന്ത് ടൈം കാണാൻ പഠിച്ചു സീക്വൻസിന്റെ അല്ലെ ap ന്റെ എന്ത് ടൈം കാണാൻ പഠിച്ചു അതുപോലെ സം കാണാൻ പഠിച്ചു പിന്നെ ഇതിന്റെ അരിത്തമെറ്റിക് മീൻ കാണാൻ പഠിച്ചു അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ട് സീക്വൻസ് ഫോം ചെയ്യാ ഓക്കേ അരിത്തമെറ്റിക് മീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് സീക്വൻസ് ഫോം ചെയ്യുന്നതും പഠിച്ചു നെക്സ്റ്റ് സെഷനിൽ gp എന്താണെന്നും അതിന്റെ എന്ത് ടൈമും അതിന്റെ സം കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അത് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു